ഹായ് ഗൈസ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മലയാള ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റിലെ പുതിയൊരു സംഭവമായിട്ടാണ്. സംഭവത്തിൻ്റെ പേര് ഞാൻ ഓർത്തതാർന്നല്ല, മറന്നും പോയില്ലോ. ഹാർഡ് കോർ അല്ല, വേറെന്താ, സ്കൈ ബ്ലോക്കും അല്ല, ശേ വേറെന്തോ പേരായിരുന്നല്ലോ ഇതിൻ്റെ. കിട്ടി വൺ ബ്ലോക്ക്. വൺ ബ്ലോക്ക് സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഗ്രൈൻഡിങ് അറിയാത്ത അല്ലെങ്കിൽ മൈൻക്രാഫ്റ്റ് ഗ്രൈൻഡ് ചെയ്ത് കളിക്കാൻ അറിയാൻ പാടില്ലാത്ത ഞാൻ ഗ്രൈൻഡ് ചെയ്യാൻ തീരുമാനിച്ചു സുഹൃത്തുക്കളെ. അങ്ങനെ ഞാൻ ഇതിലും ഗ്രൈൻഡിങ് ഉണ്ടോ, ആ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്. പിന്നെ അതെ, ഡിസ്കോഡ് അല്ലാതെ ഡിസ്കോഡിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. വേറെ ഏതാണ്ടൊക്കെ ഇതിൻ്റെ ടോപ്പ് 10 വാൻഡ എന്തെങ്കിലും ആട്ടോ, നമുക്ക് പെട്ടിയൊക്കെ ഉണ്ട്, പക്ഷെ പെട്ടിയൊന്നും തുറക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടിയും എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അവിടെ ആരും ചാടിപ്പോയില്ലോ, കള്ളൻ. ഇവിടെ ആരും ഓടിപ്പോ, നമ്മുടെ കള്ള സണ്ണി. ഇവിടെ ഉണ്ടായിരുന്ന ആളെന്തീ തരാ ഗൈസ്, ഇവിടെ ഇവിടെ ഗെയിമർ പോയി. അല്ല ഞാൻ ദേവണു കണ്ണാപ്പി അല്ലേ, അല്ല ഗെയിമർ പോയി. അവിടെ നിന്നിട്ട് ഒട്ടടിക്ക് മാഞ്ഞു പോയേ. എവിടെ വന്നിട്ട്? ദേ ഈ കല്ലിന്റെ ഉള്ളിൽ വന്നിട്ട് ഒട്ടടിക്ക് മാഞ്ഞു പോയില്ലാ. ഞാൻ ഇവിടെ ഇല്ലേ നിന്നത്, അപ്പൊ അവിടെ കണ്ടാരിയാ? ഒന്ന് പോടേ നീച്ച്. ഞാൻ കണ്ടതാന്നേ, ഞാൻ ഇവിടെ നിന്ന അവിടെ. ഓ അതാണോ, അഞ്ഞു വാഞ്ഞു വാഞ്ഞു വാ. ഞാൻ അതെന്താണ് സംഭവം എന്നറിയാമോ? തോന്നിച്ചായിരിക്കും. പിന്നെ ആ തലയും കണ്ടു. അല്ല ഇത് തോമിന്റെ തലയല്ലേ? ഇത് എന്റെ തലയാണ് മിസ്റ്റർ. ഏത് ഈ കുഴി കിടക്കണയാ? ഇവിടെ തോമിന്റെ തലയല്ലേ? കഴിഞ്ഞ ദിവസം വെട്ടി വെച്ചത് അവിടെ. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. ഓ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മൈ ഗോഡ്, ഞാൻ 2023 റെസല്യൂഷൻ ഇപ്പോഴേ എടുത്തു. അതായത് ഈ ന്യൂ ഇയർ റെസല്യൂഷൻ, ഇനി ന്യൂ ഇയറിന് 6 മാസം 5 മാസം കൂടി കണ്ടാലേ ഉള്ളൂ. അത് നന്നാവാൻ തീരുമാനിച്ചു. അല്ല എനിക്കറിയാൻ പാടില്ല, ഞാൻ ഇവിടെ വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അല്ല നിങ്ങളൊക്കെ എവിടെയായിന്? ഞങ്ങളൊക്കെ വേറൊരു സ്ഥലത്താണ്. ട്രെയിൻ വന്നില്ല, ട്രെയിൻ വന്നിട്ടുണ്ടോ എനിക്ക് അങ്ങോട്ട് പോയാ. എന്തോ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ. എന്റെ കയ്യില് ഒരു കിണ്ടിലാകുള്ളത് ഈ ഒരു മരക്കഷ്ണം. ഞങ്ങള് കുറച്ച് പേരാണ് അവിടെ താമസിക്കുന്നത്. ഓ ഇവിടെ ഫുഡ് എടുക്കാൻ പറ്റില്ല. ഞങ്ങള് കുറച്ച് പേരാണ് അവിടെ താമസിക്കുന്നത്. അപ്പൊ നീ വരുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. പക്ഷെ അവിടെ ഒരു ഉടായ്പ പരിപാടിയാണെങ്കിലും ഞാൻ അമ്മയുടെ വന്ന് ചോദിച്ചിട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കാം. ഞാൻ പറഞ്ഞില്ലേ ഉടായ്പ ഒന്നും നടത്തുന്നില്ല, ഞാൻ നന്നാവാൻ തീരുമാനിച്ചാ ഞാൻ നന്നാവാല്ലോ. എന്തായാലും ഗ്രൈൻഡ് ചെയ്യണം, അപ്പൊ പിന്നെ അറിയാലോ. ഞാൻ നീ ഇവിടെ നില്ല, ഞാന് പോയിട്ട് അമ്മമാരുടെയും കൂടെ ഒന്ന് ചോദിച്ചിട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കാം. ആയിക്കോട്ടെ, വിളിക്കണോട്ടാ? വിളിക്കാം വിളിക്കാം, അവിടെ നിന്നോട്ടാ. വീടും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആണ് ഇവിടെ. ഏതാണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ടോപ്പ് 10 വാൻഡ്. പിന്നെ ഇവിടെ എന്താ, വേറെ കുറെ സാധനങ്ങൾ അല്ലറ ചില്ലറ. ഇത് ലോബിയാണുള്ളത്. ഇവിടെ ടോപ്പ് 5. ഉള്ളിലേക്ക് പക്ഷെ കയറാൻ പറ്റണില്ല. എന്താണെന്നൊരു പിടുത്തമില്ല. അഴുക്കിയാടി ചാവൂലേ, അഴുക്കി ചാടിയാൽ ചാവും. വേണ്ട, അത്ര റിസ്ക് എടുക്കണില്ല. നല്ല പച്ചപ്പാണ് ഗൈസ്, ഹരിതാപകരമായ സംഭവമാണ്. അപ്പോൾ ഞാൻ ഗെയിം പ്രൊവൈഡർ നുണ പറഞ്ഞൊന്നുമില്ല, ഞാൻ ഗ്രൈൻഡിങ് ചെയ്യും, ഞാൻ ഗ്രൈൻഡിങ് ചെയ്ത് പഠിക്കും ഗൈസ്. കാരണം എത്രയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എന്താണെന്നുള്ളതൊക്കെ അറിയാൻ പോലുള്ള. എന്തായാലും നമ്മൾ ട്രൈ ചെയ്യും. വൺ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ പെട്ടി പൊട്ടിച്ച് എന്ത് സാധനം കിട്ടണം, ഞാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ നമുക്ക് സെറ്റാക്കാവുന്നേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചാൽ സെറ്റാക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. ഇപ്പം നിങ്ങൾ വിചാരിച്ചാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ഫോളോ ചെയ്യുക, അപ്പോൾ അത് സെറ്റാക്കാൻ പറ്റില്ലേ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പെട്ടി കണ്ടപ്പോൾ ഞാൻ ഓർത്താക്കും, നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്യുക, ലിങ്കിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
പിന്നെ നിങ്ങൾ ഒന്നുകൂടി വിചാരിക്കുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ, ഡിസ്കൗണ്ടിൻ്റെ ഒക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത് ട്വിറ്ററാണ്, ഞാൻ ഓൾറെഡി ട്വിറ്ററിലില്ല, അത് കാരണം വേണ്ട. ഓക്കെ, ഇവിടുന്ന് ആ ഇത് പാർക്കർ കളിക്കാൻ നല്ല സെറ്റപ്പാട്ടോ. ഇങ്ങനെ ആടി, ഇങ്ങനെ ആടി, ഇങ്ങനെ ആടി, ഇങ്ങനെ ആടി, ഇങ്ങനെ ആടി. ഓക്കെ, നീ ഞാൻ പാർക്കർ പ്രോ. അമ്പോ പൊളി പൊളി പോയി. ആ പൊളി എന്ന് പറഞ്ഞു, പുളിക്ക് തോന്നി താഴെ വീണു. ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ചാടി ഇടത് മാറി വല്ല ശക്തില്ല. ഓ ഇങ്ങനെ സ്പീഡിൽ വന്നി കാരണം. ഓക്കെ സെറ്റ് ഇല്ല, അവിടെ പറ്റില്ല, വലിയ സെറ്റപ്പില്ല. വേസ് പാർക്കർ അടിപൊളിയാണ്. പിന്നെ ഇവിടെ കുറേ വെട്ടിയിട്ട മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എന്തെങ്കിലും അവിടെ അധികം അവിടെ കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇവിടെ ഒരു ചെറിയ വീടുണ്ട്. ഇവിടെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്, ഇവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ട് തോന്നുന്നു. ഇല്ല, ഇവിടെ വെയിറ്റിംഗ് ഷെഡാന്ന് തോന്നുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഓ വെയിറ്റ് ചെയ്യാനും പറ്റില്ല ഗൈസ്. അപ്പം എന്തായാലും ഗെയിം പോയി അവിടെ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് വരട്ടെ, നമുക്ക് അതുവരെ എന്തായാലും വെയിറ്റ് ചെയ്യാം, അല്ലാതെ ഇപ്പം ഒന്നും ചെയ്യാറില്ല. അപ്പം ആ സമയം കൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തേരെ. ഇൻസ്റ്റാഗ്രാമിൻ്റെ സാധനങ്ങളും അങ്ങനെ പറയാണ്ടിരിക്കാൻ തോന്നുന്നില്ല ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അതൊന്ന് ചെയ്തേക്കണേ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീൽസ് പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഗെയിമിംഗ് വീഡിയോസിലെ ഫൺ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ റീൽസ് ഇടുക. അപ്പോൾ അത് യൂട്യൂബിൽ കിട്ടില്ല, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും. അപ്പോൾ ചെക്ക് ചെയ്യണം ഗൈസ്. ഓക്കെ, ഇതേ സ്ഥലം ഗെയിമർ പോയി. ദേ ഞാൻ അവിടെ ഏതോ സെല്ലി പെട്ടു. അത് നിനക്കുള്ള ശിക്ഷയാണ്. ഇനി ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങണേ നീ പറയുന്ന ജോലി ചെയ്യണം. ഇതെന്തൊരു വരുമ്പോ തന്നെ ഇതിന്റെ ഒരു കുന്നൂറ. അതൊക്കെ അത്രേ ഉള്ളു. ഇവിടെ 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 അങ്ങനെയാണ്, പലരും ഇവിടെ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാനുള്ള ഇതിപ്പോ ഞാൻ എന്തുട്ട് ചെയ്യണേ? നീ എന്താ ചെയ്യണെന്ന് പറഞ്ഞാ, നീ ഇവിടെ വന്ന ചുമ്മാണെങ്കിൽ നടക്കൂല. ഞാൻ പറഞ്ഞു, ഞാൻ പണി എടുക്കും. ഞാൻ തവണ ഫുൾ ഗ്രൈൻഡിങ് ഞാൻ പഠിച്ചിട്ടാണ്. ഉടായ്പ ഒന്നുമില്ല, ഇതൊക്കെ സെറ്റാണ്. അല്ല ഇത് പുറത്തേക്ക് ഇറക്കി തരാമോ? അമ്പോ, അല്ല ഇതേതാ സ്ഥലം? ഇതാണ് നമ്മുടെ വൺ ബ്ലോക്ക്. നിങ്ങളെല്ലാവരും ഇവിടെയാ? ആ ഞങ്ങളെല്ലാരും ഇവിടെ ഇവിടെ നോക്കണ. ഓരോരുത്തന്മാർ കല്ലും മണലും കയറ്റി വെച്ചേക്കുന്നു. ഇതാരുടെ വീസ? പോർട്ടലാടെ ഇവന്മാരുണ്ടാക്കി വെച്ചേക്കുന്നു. അല്ല ഇതാരുടെ? അല്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയാ അപ്പൊ ജീവിക്കണേ? ആ പിന്നല്ലാണ്ട് പല സ്ഥലത്താ. ഞാൻ വിചാരിച്ചു നിങ്ങൾ പല പല സ്ഥലങ്ങളിലായിരിക്കും. അല്ല അപ്പൊ ഈ പോർട്ടൽ എന്തിനാ? നെതറിൽ പോവാൻ. വാ നമുക്ക് നെതറിൽ പോയിട്ട് വരാം. വന്ന വഴി നെതറിലേക്ക് ഞാനില്ല. എന്നാലും വാ കണ്ണ. അപ്പൊ എന്താ വേണ്ട? ഇതാരുടെ ഫാം? അല്ല അപ്പൊ നിങ്ങള് മൊത്തത്തിൽ എല്ലാരും കൂടി ഒന്നിച്ചാണ് കളിക്കണേ? എനിക്ക് എന്തോ പറ്റി. നല്ലതാ. ഇവിടെ ബെഡൊക്കെ പെട്ടി എന്താ കിണ്ടിയില്ല. പിന്നെ എന്ത് തേങ്ങക്ക് പെട്ടി ഉണ്ടാക്കി എഴുതിയിട്ടില്ല. ഇവിടെ ഈ സ്ഥലം ടൈസ് ആയിട്ടുണ്ട്. ഇവിടെ എന്താ ലാവിയാന്ന് തോന്നുന്നു. ലാവയുടെ ഒച്ചയൊക്കെ ഉണ്ട്. ലാവയുടെ വെള്ളമാണ് ചിലപ്പോ. മറ്റേ കോൺക്രീറ്റ് ആ ഓർക്കണ്ട ഓർക്കണം. മറ്റേ ഇട്ട സാധനത്തിന്റെ പേര് ഒരു ബ്ലോക്ക് ഉണ്ടാക്കള, അതിന്റെ സെറ്റപ്പാന്ന് തോന്നുന്നു. ഇത് ഞാൻ പറഞ്ഞുതരാം ഓരോന്ന്. ഇത് നമ്മുടെ കൃഷിപ്പാടമാണ്. ഓക്കെ, ഫാം ചെറിയൊരു ഫാമാണ്. കച്ചവടത്തിനാണ്. അത് ഞങ്ങള് എല്ലാരും കൂടെ ചേർന്നുണ്ടാക്കിയത് ഇവിടെ നിന്നാണ്. ഇതാണ് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ള വൺ ബ്ലോക്ക്. ഇതില് നീ തൊടണ്ട. ഇപ്പൊ അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ ഇതിൽ തൊടണ്ട, പക്ഷേ നീ ഇപ്പൊ നിനക്ക് തരാനുള്ള പണിയുണ്ട്. അത് ഞാൻ തരാം. ഇത് ഞങ്ങളുടെ, ഓ ഇവിടെ ഒരു വില്ലേജർ വന്ന് കിടക്കുന്ന. ഓക്കെ, ഇത് ഞങ്ങളുടെ എവിടെ? ഇവിടെ. ആ ഇതാണ് ഞങ്ങളുടെ കന്നുകാലി വളർത്തൽ കേന്ദ്രം. ഇവിടെ ഉള്ളതിനെ ഒന്നിനെയും ഉപദ്രവിക്കാൻ പാടില്ല. സമയം നാണ്ടേ, ഇതൊക്കെ ഒന്ന് വിളവിലെടുത്ത് വിളവെടുത്തിട്ട് ആ പെട്ടിയിൽ കൊണ്ടുവയ്ക്കണം. പറഞ്ഞ മനസ്സിലായ? വിളവ് എങ്ങനെ എടുക്കും? ഇത് പൊട്ടിക്കാനായിട്ട് നീ ഇത് ഉപയോഗിച്ചാ മതി, ആക്സ് ഉപയോഗിച്ചാ മതി. ഓക്കെ, മത്തങ്ങ പൊട്ടിച്ചെടുക്കണം. എങ്ങനെ മത്തങ്ങി പൊട്ടിച്ചെടുത്ത? അതിലെ കൈ കൊണ്ട് ഇടിച്ച് പൊട്ടിച്ചാലും വന്നോളൂ സാധനം. ഓക്കെ, എവിടെ കൊണ്ടുവന്ന് വെക്കണം? പെട്ടിയിൽ കൊണ്ടുവച്ചു. അതാണ്ട് ഇവിടെ ഈ ഫുഡിനായിട്ടുള്ള ഒരു പെട്ടിയുണ്ട്.
അമ്മയൊക്കെ ഉണ്ട് ഇതാണ്ട് ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ട് ഒരെണ്ണം താണ്ട ഇവിടെ ഇരിപ്പുണ്ട് പൊന്നെ പോലെ നോക്കുന്നതാണ്. ഓക്കെ ഇത് ഈ ആകാശത്ത് ഈ അമേരിക്ക അവിടെ നിട്ട് അത് പറഞ്ഞേ താണ്ട് നിനക്ക് വൺ ബ്ലോക്ക് അറിഞ്ഞൂടാത്തത് താണ്ട ഇതില്ലേ ഈ നീ ഞാൻ അതല്ലേ പറഞ്ഞ നീ ഇത് ഇത് പൊട്ടിക്കാറാകുമ്പോ ഞങ്ങള് പറയാന്ന് നിനക്ക് ആദ്യമേ ട്രെയിനിങ് ആണ് മനസ്സിലായ ഇത് ഇത് ഈ ഒരു കാണുന്ന ഈ ബ്ലോക്ക് ഉണ്ടല്ലോ ഇതിന് പിന്നിൽ പല രഹസ്യങ്ങളും ഉണ്ട് മുകളിലടച്ചുകൂടാ അത് തന്നെ കറിഞ്ഞൂടല്ലേ മുകളിലടച്ച സീനാണ് ഇതിന്ന് പല ജന്തുക്കൾ ഇറങ്ങി വരും നീ പേടിക്കൂ അവസാനം ചോദിക്കുമ്പോൾ ഒന്നാമത് എനിക്ക് പണിയെടുക്കുന്ന ഇഷ്ടമല്ല ഒരു മിനിറ്റ് ഡയമണ്ട് ഡയമണ്ട് ഒക്കെ അവിടെ ഇരിക്കും ഡയമണ്ട് ഒന്ന് എടുക്കരുത് ആകെ രണ്ട് ഡയമണ്ട് ഒറ്റ ഡയമണ്ട് അവിടെ നിന്ന് എടുത്തു പോരും ഫുഡ് ഒന്നും ഇല്ലല്ലോ ഫുഡ് ഇല്ലെന്നാ കിളി ദിഗംബര ദിഗംബര അതൊക്കെ ഓൾറെഡി ദിഗംബരന്മാരെ അടിച്ചു വെച്ചേക്കുന്നതാണ് അങ്ങോട്ട് പോയി നീ ദിഗംബരനുണ്ടാക്കിയിട്ട് കാര്യമില്ല ആരെങ്കിലും എടുത്തേക്കണോ ആമനെ ആരും എടുത്തിട്ടില്ല ബാബാ ബാബാ കാണിച്ചേരാ ബാബാ പെറ്റായിട്ട് വേണം നീ പെറ്റോ ഇതെങ്ങടാ നമ്മള് കണ്ടേ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കുഴിക്കണം കണ്ട അപ്പൊ കണ്ട വരുന്നണ്ട ആ കോള് മാത്രമല്ല ഇപ്പൊ ഒരു കിടില സാധനം വരും കണ്ടോ എന്താ ഞങ്ങള് ഇത് 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 നീ പൊട്ടിക്കാറാകുമ്പോ ഞങ്ങള് പറയും മനസ്സിലായ അപ്പൊ മാത്രം ഇങ്ങോട്ട് പോയാ മതി അല്ലെങ്കിൽ നിന്നെ പൂച്ചാണ്ടി ഒന്ന് പിടിച്ചില്ലേ മനസ്സിലായി ആ പൂച്ചാണ്ടിയൊക്കെ വരും പൂച്ചാണ്ടി അല്ല എത്ര ദിവസം എടുക്കും എനിക്ക് ആദ്യ ടൂളും ഇതും പിടിച്ചോ ഓക്കെ വെൽക്കം വെൽക്കം ടു അവർ ഐലൻഡ് ഇപ്പൊ നിനക്ക് ചെയ്യാനുള്ള പരിപാടി ആദ്യമേ നീ ഈ കല്ലെല്ലാം വെട്ടി മാറ്റണം ഇത് ചുമ്മാ ഇങ്ങനെ കളിച്ച് കളിച്ച് ഇങ്ങനെ കുഴിച്ചു കുഴിച്ച് ഇങ്ങനെ എന്നിട്ട് നീ ചെയ്യേണ്ടത് ഇത് പൊട്ടീര് പൊട്ടീര് എല്ലാത്തിനും ഞാൻ കൂടെയുണ്ട് പണി എടുക്കരുതെന്നാ ഇത്രയും ഞങ്ങള് പണിഞ്ഞതാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഈ അയലിന്റെ എല്ലാം പണിഞ്ഞത് ഇതെല്ലാം പൊട്ടീര് അത് കൊണ്ടുപോ ഇനി നീ ചെയ്യേണ്ട പരിപാടി ഇത് വില്ലേജറിന്റെയും നെതർപോർട്ടലിന്റെ ഏരിയ ആണ് അങ്ങോട്ട് അധികം പോവണ്ട മനസ്സിലായില്ലേ അടച്ചിട്ടേക്കണം ഏത് ഡോറി കൂടെ നീ വന്നാലും അത് അടച്ചിടാൻ മറക്കരുത് അല്ലെ പല ജന്തുക്കളും വെളിയിലിറങ്ങി ഓടും മനസ്സിലായോ ഓക്കെ നിനക്ക് ചെയ്യാനുള്ള പണി സമയത്തിന് കിടന്ന് ഉറങ്ങണം ഫുഡ് കഴിക്കാനൊന്നും മറക്കരുത് ഇവിടെ ഒരു മടിമാളിക നീ അങ്ങ് പണിയുക ഞങ്ങൾ കയറി കിടക്കാനല്ലേ ഞങ്ങൾ ഈ മഴയതൊക്കെ നനഞ്ഞേണ്ടി ഇറക്കണല്ലോ അപ്പൊ നിന്നെ പോലെ ഒരു ബംഗാളി പണിയെടുക്കാൻ വരുമ്പോൾ മണിമാളിക പണിയാനായിട്ട് സാധനമില്ലെന്നാ അതുകൊണ്ട് അങ്ങോട്ട് നോക്കൂ പെട്ടികൾ നിരത്തി വെച്ചിട്ടുണ്ട് അതിനകത്ത് ബ്ലോക്ക് ഉണ്ട് ഫുഡുണ്ട് പിന്നെ അതാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് കോബിൾ സ്റ്റോൺ പൊട്ടിക്കാൻ പറ്റും ഇത് കണ്ടോ അതാണ്ട് ഇവിടെ വന്നിട്ട് പിക്കാക്സ് വെച്ചിട്ട് പൊട്ടിച്ചു നോക്കിയേ ഇതെന്താ സംഭവം നീ നീ ഇഞ്ഞു അഞ്ഞു അഞ്ഞു അതാണ്ട് ഈ ഈ കണ്ടുന്ന ബ്ലോക്ക് ഉണ്ട് അത് പൊട്ടിച്ചു നോക്കിയേ വെള്ളം ആ വെള്ളം അല്ല ബ്ലോക്ക് വരും കണ്ടാ കോബിൾ എന്നിട്ട് ഇത് തുറന്നു നോക്കിയേ അതിന്റെ സെറ്റപ്പ് മുകളിൽ ലാവയുണ്ട് താഴെ വാട്ടർ ഉണ്ട് ആ പിന്നെ അത് പോട്ടെ അത് പൊട്ടിച്ചോണ്ടിരിക്കണ്ട പണിയുണ്ട് അഞ്ചെണ്ണോ അങ്ങോട്ട് വാ അങ്ങോട്ട് ഇതിനകത്ത് കോബിൾ സ്റ്റോൺ ഇരിക്കുന്നുണ്ടാ ഞാൻ തുറന്നോ ചെയ്യുന്ന പറ്റിയില്ല അതിനകത്ത് കോബിൾ സ്റ്റോൺ ഉണ്ട് ഇതിനകത്ത് വുഡും കാര്യങ്ങളും എല്ലാം ഇപ്പൊ ഉണ്ട് നിന്നെ കൊണ്ട് പറ്റുന്ന ഒരു വീടുണ്ടാക്കുക അതാ ഇവിടെ ഇവിടെ ആർമർ ഇടപ്പുണ്ട് ആർമർ വേണമെങ്കിൽ എടുത്തിട്ട് വുഡുമ തൊടിക്കാറായിട്ടില്ല ഞാൻ ആദ്യം കോബിൾ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിക്കോളാം എല്ലാം കൂടി വന്ന് എനിക്ക് കണ്ടിട്ടാണ് അങ്ങനെ ഇരിക്കാണ് സിമ്പിളായിട്ടുള്ള പണി തരുന്നുണ്ട് സിമ്പിളായിട്ടുള്ള പണി അവിടെ പോയി വീട് പണിഞ്ഞോ ഒന്നും നോക്കാം
കോബിൾ സ്റ്റോൺ കുറച്ച് ഇരിപ്പുണ്ട്, ഞാൻ അതും കൂടെ എടുത്തോണ്ട് വെച്ചേക്കാം. ഇല്ലെങ്കിൽ ഞാൻ ഇരുന്ന കോബിൾ സ്റ്റോൺ തോണ്ടിക്കോളാം. എനിക്ക് ഇത് വേണം, പിക്കാക്സ്, അയൺ പിക്കാക്സ് അല്ല എന്തെങ്കിലും പിക്കാക്സ്. കുറച്ച് മൂന്നാല് തന്നത് അല്ല, ഇത് പിക്കാക്സ് പറഞ്ഞല്ലേ എന്റെ തന്നോളൂ. അപ്പൊ ഇത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോയി പൊട്ടിക്കും? ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അയൺ ഇരിപ്പുണ്ടല്ലോ. അല്ല അയൺ മച്ച എനിക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. പിക്കാക്സ് ഉണ്ടാക്കാൻ അറിയത്തില്ലേ നിനക്ക്? ഇല്ല, എന്റെ പൊന്നടാവേ, ഞാൻ വൺ ബ്ലോക്കിൽ ആദ്യമായിട്ടാണ്. വൺ ബ്ലോക്ക് അല്ല, നിനക്ക് മൈൻക്രാഫ്റ്റ് വേറെ തന്നെ കളിച്ചിട്ടില്ലേ? വേറെ കളിച്ചിട്ടുണ്ട്. എന്റെ പൊന്നടാവേ, നീ മൂന്ന് അയൺ എടുത്തതിന്ന് അഞ്ചെണ്ണം എന്നിട്ട്. ഓ ദൈവമേ, ഇതിൽ നിന്ന് രണ്ട് സ്റ്റിക്കും കൂടെ എടുത്ത്. ഇവിടെ തന്നെ സ്റ്റിക്ക് ഇരിപ്പുണ്ടല്ലോ. രണ്ടെണ്ണം പോരെ? ആ രണ്ട് സ്റ്റിക്ക് എടുത്തോ. ഒരു പിക്കാക്സ് മതിയല്ലോ എനക്ക്. ഒരെണ്ണം മതി. ആ എന്താണ്ടേ, ഈ ഈ മുകളിലോട്ട് നോക്കിയാ, മുകളിലോട്ട് നോക്കിയാ, ഇങ്ങോട്ട് കയറിയെന്നേ. ഇതിൽ ഇപ്പൊ എത്ര കോളം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 ഒമ്പത് കോളം അല്ലേ? നീ ചെയ്യേണ്ടത് അയൺ എടുത്തിട്ട് ആദ്യത്തെ മുകളിലത്തെ 3 കോളം ഇല്ലേ, അവിടെ നേരത്തെ അങ്ങ് വയ്ക്കണം. അയൺ നേരത്തെ വൈ. ഓക്കെ, വെച്ചു. ആ എന്നിട്ട് നിന്റെ കയ്യില് രണ്ട് സ്റ്റിക്ക് ഇല്ലേ? ആ താഴേക്ക്. ആ താഴെ രണ്ടെണ്ണം വൈ. കുരിശു പോലെ വെച്ചു. ആ അത്രേ ഉള്ളു. ഓക്കെ, അപ്പൊ പിക്കാക്സ് തീരുമ്പോ അയണും സ്റ്റിക്കും വന്നിട്ട് എടുക്കണോ അല്ലേ? ഇനി ഇനി ഇതുണ്ടാക്കാൻ അറിയാമോ? ആക്സ് ഉണ്ടാക്കാൻ അറിയാമോ? ആക്സ് ഉണ്ടാക്കാൻ അറിയില്ല. അല്ല ആക്സ് ഇനിയിപ്പോ മരം വെട്ടണ്ടേ? ആ വെട്ടണം. ആ അതിൽ നിന്ന് ഒരു രണ്ട് സ്റ്റിക്കും കൂടെ എടുക്ക്. സ്റ്റിക്ക് രണ്ടെണ്ണം എന്റെ കയ്യിൽ ഉണ്ട്. അതെ, അയൺ എത്ര എണ്ണം ഉണ്ട്? അയൺ രണ്ടെണ്ണം. ഒരെണ്ണം കൂടെ എടുക്ക്. ഇത് ഒരെണ്ണം ആയിട്ട് എടുക്കാനായിട്ട്. ഇത് പണ്ടാര ചടങ്ങ് കേസാട്ടാ. ഓക്കെ, ഒരെണ്ണം കൂടെ എടുത്തു. എടുത്തില്ലേ? ആ ഇനി മേളിലോട്ട് നോക്ക്. ഇപ്പൊ എത്ര ബ്ലോക്കുകളുണ്ട്? 9 ബ്ലോക്ക് ഇല്ലേ? അതിൽ നേരത്തെ വെച്ചാണൊക്കെ രണ്ട് സ്റ്റിക്ക് വെച്ചാണ് അതേപോലെ തന്നെ. ഓക്കെ, വെച്ചു. ആ സ്റ്റിക്കിന്റെ മുകളിൽ ഒരു അയൺ വെച്ചാണ് വെച്ചു. ഇനി ആ ഇപ്പൊ ഷവലായില്ലേ? ആ ഇനി ആ കോർണർ ഇല്ലേ, അതായത് നിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു അയൺ വെച്ചേ വെച്ചു. ഇപ്പൊ ഷവലായില്ലേ? അല്ല സോറി, ഹോ ആയില്ലേ? ഇനി ഇപ്പം വച്ച അയണിന്റെ തൊട്ട് താഴെ ഒരെണ്ണം വെച്ചേ. എങ്ങനെയുണ്ട്? അതായത് ഒരു ആക്സിന്റെ സ്റ്റൈലില് നമ്മള് വെച്ചു. ആ അത്രേ ഉള്ളു. സിമ്പിൾ അല്ലേ? എന്റെ അടുത്ത് ട്യൂഷൻ മേടിച്ചവരൊന്നും നന്നായി പോയിട്ടേ ഉള്ളൂ. കാണാനുണ്ട്. ഇനി ഇനി സോഡ് ഉണ്ടാക്കണ്ടേ നിനക്ക്? സോഡ് വേണ്ടേ? സോഡ് വേണം. ഓക്കെ, ഒരു ഒരു സ്റ്റിക്ക് എടുത്തേ, ഒരു സ്റ്റിക്ക്. എന്നിട്ട് രണ്ട് അയണം എടുക്ക്. എന്റെ ഇത് ഒന്നിച്ച് പഠിപ്പിച്ച എന്റെ തല കേറില്ല കേട്ടോ സാറ്. ഇല്ല കുഴപ്പമില്ല, പെട്ടെന്ന് പെട്ടെന്ന് പഠിപ്പിക്കാം. ഇത് ഇത് ബേസിക് ആണ്, ബേസിക് അറിഞ്ഞിരിക്കണം. എടുത്തു. ഓക്കെ, ഇനി സ്റ്റിക്ക് നേരത്തെ നമ്മൾ വെച്ചില്ലേ, അതേപോലെ ഒരു സ്റ്റിക്ക് മാത്രമേ ഏറ്റവും താഴെ വെച്ചേ. ഓക്കെ, വെച്ചു. ആ ഇനി അതിന്റെ മുകളിൽ രണ്ട് അയൺ വെച്ചോട്. സോഡായി. ആ ഇത്രേ ഉള്ളു, സിമ്പിള്. പിന്നെ നേരെ പിന്നെ ലെഫ്റ്റ് സൈഡ് ഇല്ലേ? സോഡ് കയ്യില്? ആ സോഡിന്റെ ആവശ്യമാണ് ഇവിടെ ചെലപ്പോ. പൂച്ചാണ്ടി വരും. പൂച്ചാണ്ടി 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 വരും. അതാ ഇനി ഒന്നാണ്. ആ ഇത് വെച്ചിട്ട് ഒന്ന് അത് വേണ്ട, അത് ഞാൻ പിന്നെ ചെയ്തോളാം. ഇവിടെ 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 ഇരിക്കുന്ന ഫുഡൊക്കെ, ഫുഡല്ല സോറി, ഇതെടുത്ത് ആർമർ എടുത്തിട്ടോ. അല്ല ഇതാ വീട്ടിലെ ആർമർ ഒക്കെ. ചെയിൻ മെയിൽ വെച്ചാ മതിയോ? ആ ചെയിൻ മെയിലും എന്റെ ലെഗിൻസും എടുത്തിട്ടോ. ലെഗിൻസ്, ലെഗിൻസും ആ ഷൂ ഇട്ടോ. ഈ ലെഗിൻസ് ആരാണ്ട് ഇട്ടേക്കണേല്ല, പകുതി ഉള്ളു. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, ഇട്ടോ ഇട്ടോ. ഞങ്ങളെ ബംഗാളികൾക്ക് ഇട്ട ഇവിടെ വരുമ്പോ ഇങ്ങനത്തെ സാധനങ്ങളെ കൊടുക്കാറുണ്ട്. വർക്കിംഗ് ഡ്രസ് ആണ്. നീ പോയി വർക്ക് ചെയ്തോ, ഞാൻ പോയി ഒന്ന് ചന്തയിൽ പോയിട്ട് വരാം. ആയിക്കോട്ടെ, ഇത് ഒന്ന് കാണാൻ ഉറങ്ങണേ സമയത്തിനൊക്കെ. ഓക്കേ ഓക്കേ. ഇതുമ്മ തൊടാറായിട്ടില്ലല്ലോ അല്ലേ? അതില് നീ തൊടരുത്, അതില് തൊട്ട് പോരുത്. ഞാൻ പറഞ്ഞു പൂച്ചാണ്ടി വരുമെന്ന്. ഓക്കേ ഓക്കേ. അല്ല അപ്പൊ ഈ ഇവിടെ ഇരിക്കണ കോബിൾ സ്റ്റോണ്ട് പൊട്ടിക്കണ്ട? പൊട്ടിക്കണ്ട, പൊട്ടിക്കണ്ട. സൈഡിൽ പണിതാ മതി, സൈഡിൽ പണിഞ്ഞാ മതി. എത്ര പേർക്ക് താമസിക്കാനുള്ള പണിയണം? ഇപ്പോ ഞാനുണ്ട്, ടോം ഉണ്ട്, റാൻഡോ ഉണ്ട്, ലാവസ് ഉണ്ട്, പിന്നെ ജെറി ഉണ്ട്, നീ ഉണ്ട്. എത്ര പേരെ ഞാൻ പണിയണോ? ഒരു വലിയ വീടങ്ങ് പണിഞ്ഞാ മതി, എന്തിനു പേടിക്കണം.
പണിയാം പണിയാം പണിയാം, സിമ്പിളായിട്ടുള്ള സാധനമായിട്ട് ഞാൻ പണിയുള്ളൂ. ആ അത് മതി, അത് മതി, ആയിക്കോട്ടെ, സിമ്പിളായിട്ടുള്ള സാധനം പണിഞ്ഞാൽ മതി. പക്ഷെ ഞാൻ വന്നിട്ട് റേറ്റിംഗ് ഇട, അല്ലെങ്കിൽ കൊള്ളൂലെങ്കിൽ വീണ്ടും നീ പണിയും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ഞാൻ പോയിട്ട് വരാം. ഗൈസ്, ആശ നല്ലൊരു പണി തന്നിട്ടുണ്ട്. തേങ്ങ പിക്കാക്സ് ഉണ്ടാക്കാൻ പഠിച്ചു, ആക്സ് ഉണ്ടാക്കാൻ പഠിച്ചു, അയൺ ഷവൽ ഉണ്ടാക്കാൻ പഠിച്ചു, പിന്നെ എന്താ സംഭവം കൂടി പഠിച്ചല്ലോ, സ്വോർഡ് പഠിച്ചു, ഓ പഠിച്ചു, ഇത്ര സംഭവങ്ങൾ നമ്മൾ പഠിച്ചു. ബാക്കിത്തെ നമുക്ക് പഠിക്കാം. ഇത് പണ്ടാരം സിമ്പിളല്ല കേട്ടോ, നല്ല പാടാണ് ഇത് ഗ്രൈൻഡ് ചെയ്യാൻ പഠിക്കാൻ. എന്തായാലും ഇപ്പോൾ കോബിൾ സ്റ്റോൺ ഇവിടെ നമുക്ക് എന്തായാലും ഗ്രൈൻഡ് ചെയ്ത് കുറേ വേണം, എന്തായാലും വീട് പണിയാൻ കുറേ വേണം. അപ്പോൾ അതെന്തായാലും നമുക്ക് ഞാൻ ഇങ്ങനെ നിന്ന് പൊട്ടിച്ച് എടുത്ത് വീട് പണിയാമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ മച്ചാന്മാരും വീഡിയോ ലൈക്ക് അടിക്കുക, ഞാൻ ഇവിടെ നിന്ന് പണി ചെയ്യാണ്. അപ്പോൾ ചാനൽ സബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ജസ്റ്റ് നമ്മളിതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള രീതിയിൽ വൺ ബ്ലോക്ക് ജോയിൻ ചെയ്ത എപ്പിസോഡാണ്. അപ്പോൾ ഇനി പിക്ചർ അഭി ബാക്കി ഹേ ബൈ എന്നൊക്കെ പറയണ പോലെ ഗ്രൈൻഡിങ് അഭി ബാക്കി ഹേ ബൈ. ഈ വാഴകൻ റോയൊക്കെ ഒന്ന് പോക്ക് ഒരുക്കെ ടാസ്ക് വന്നിട്ടു നമ്മൾ പഠിക്കും ഗൈസ്. ഇങ്ങനെയല്ല തുടക്കം, അപ്പോൾ നമുക്ക് സെറ്റാക്കാം. ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക, ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് പിൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. പിന്നെ നമ്മുടെ ഇറ്റ്സ് മൈ സ്റ്റോറീസിൽ നമ്മൾ ഡെയിലി വ്ലോഗ്സ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ബ്ലോഗ് ചാനലായി ഇറ്റ്സ് മൈ സ്റ്റോറീസ് ചെക്കൗട്ട് ചെയ്യാം. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് നോക്കി അത് ഓടിച്ചു നോക്കിയാൽ നമുക്ക് സാധനം കിട്ടും. അതല്ലെങ്കിൽ യൂട്യൂബിൽ ഇറ്റ്സ് മൈ സ്റ്റോറീസും സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പൊട്ടിക്കണം ഗൈസ്, അത് സെറ്റാക്കിക്കോളാം. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്, ബൈ 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 ബൈ.